ഞാനിപ്പോ പറയാൻ പോകുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് പുതിയതായിരിക്കും. ഇതുവരെയും നിങ്ങൾ കേട്ടിട്ട് പോലുമില്ലാത്ത, അറിഞ്ഞിട്ട് പോലുമില്ലാത്ത ചില മനുഷ്യരെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യത്തേത് എബനേസർ മെക്ബേണി ബയസ്. ഇയാൾ 1880 ജനിച്ചു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇത് എത്രത്തോളം പഴയൊരു കഥയാണെന്ന്. ഇയാൾ ഒരു സ്പോർട്സ്മാൻ ആണ്, ഒരു ഗോൾഫ് പ്ലെയർ. ഒരുപാട് അവാർഡുകൾ വാങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഇയാൾ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് കൂടെയാണ്. ഒരു ദിവസം ഇയാൾ പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ ഫുട്ബോൾ മാച്ച് കാണാനായി ട്രെയിനിൽ പോകുന്നു. ട്രെയിനിൽ പോയി ട്രെയിനിൽ തന്നെ തിരികെയും വരുന്നു. അങ്ങനെ ട്രെയിനിലെ ബെഡിൽ കിടന്നുറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഉരുണ്ട് താഴെ വീഴുന്നു. അതിൽ ഷോൾഡർ നന്നായി ഇടിക്കുകയാണ്. ഇയാളൊരു സ്പോർട്സ്മാൻ ആണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. കൈ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിനാൽ തന്നെ ഡോക്ടറെ കാണാൻ പോകുന്നു. ഡോക്ടർ ഒരു മരുന്ന് കൊടുക്കുന്നു. ഈ മരുന്ന് സത്യത്തിൽ എന്തെന്ന് നോക്കിയാൽ റേഡിയോ ആക്റ്റീവ് വാട്ടർ. റേഡിയോ ആക്റ്റീവ് എന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നന്നായി അറിയാം. നമ്മുടെ ശരീരത്തിൽ ഈ റേഡിയോ ആക്റ്റീവ് കൊണ്ടാൽ നമ്മൾ മരിക്കാനുള്ള സാധ്യത വരെയുണ്ട്. ആ കാലത്ത് റേഡിയോ ആക്റ്റീവിന് അത്രയേറെ ആപത്തുണ്ടെന്ന കാര്യം ആർക്കും തന്നെ അറിയില്ല. അതിനാൽ ഡോക്ടർ പറഞ്ഞത് വിശ്വസിച്ചിട്ട് റേഡിയോ ആക്റ്റീവ് വാട്ടറിനെ റേഡിയേറ്റർ എന്ന പേരിലാണ് ഡോക്ടർ വിറ്റിരുന്നത്. അത് കുടിക്കുകയാണെങ്കിൽ വേദന മാറും, കൈമുട്ട് കാൽമുട്ട് വേദന എല്ലാം മാറുമെന്ന് പറഞ്ഞ് ഒരുപാട് പേർക്ക് ആ ഡോക്ടർ ആ മരുന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരാൾ മാത്രമാണ് എബനേസർ. ഡോക്ടർ പറഞ്ഞത് ഒരു ദിവസം ഒരു സ്പൂൺ കുടിക്കണമെന്നാണ്. എന്നാൽ എബനേസർ ചെയ്തത് ഒരു ദിവസം ഒരു ബോട്ടിൽ കുടിച്ചു. ഒരു ബോട്ടിൽ എന്നല്ല, തുടക്കത്തിൽ ഒരു ബോട്ടിൽ ആണെങ്കിൽ തന്നെ ദിവസം കഴിയുന്തോറും ഒരു ബോട്ടിൽ എന്നത് രണ്ട് ബോട്ടിലായി, അവസാനം അത് മൂന്ന് ബോട്ടിൽ വരെയായി. ഒരു ദിവസം മൂന്ന് ബോട്ടിലുള്ള റേഡിയേറ്റർ നമുക്കുള്ളിൽ പോയാൽ പിന്നെ ആരോഗ്യം എന്താകാനാണ്? പക്ഷെ ഡോക്ടർ പറഞ്ഞതുപോലെ അയാൾ ഓരോ ദിവസവും അത് കുടിക്കുന്തോറും അയാളുടെ വേദനകളെല്ലാം മാറുന്നുണ്ടായിരുന്നു. എങ്കിലും അയാൾ ഈ റേഡിയേറ്റർ മരുന്ന് കഴിക്കുന്നത് അവസാനിപ്പിച്ചില്ല. ഇടയ്ക്കിടയ്ക്ക് മൂന്ന് ബോട്ടിൽ മൂന്ന് ബോട്ടിൽ എന്ന വണ്ണം കുടിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം രാവിലെ എബനേസർ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയപ്പോൾ താഴെ എന്തോ വന്ന് വീണു. നോക്കിയപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് താഴെ വീണ് കിടക്കുന്നത് അയാളുടെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ്. അതെന്തെന്ന് ചോദിച്ചാൽ താടി. ഇവിടെ മുതൽ വായവരെയും അതുപോലെ ഇത് മുതൽ വായവരെയും അത്ര ഭാഗം ഇളകി താഴെ വീണു. പക്ഷെ അയാൾക്കത് മനസ്സിലായതേയില്ല. കാരണം വേദന പോലും ഇല്ലായിരുന്നു. ആ റേഡിയേറ്റർ മരുന്ന് കുടിച്ചു കുടിച്ച് താടി ഭാഗം ഉരുകി അത് മാത്രം സെപ്പറേറ്റ് ഇളകി താഴെ വീണു. അത് കഴിഞ്ഞ് മറ്റൊരു കാര്യം കൂടെ കണ്ടുപിടിച്ചു. ആ റേഡിയേറ്റർ മരുന്ന് കണ്ടുപിടിച്ച ഡോക്ടർ സത്യത്തിൽ ഒരു ഡോക്ടറെ അല്ലായിരുന്നു. അത്രയും വർഷം എല്ലാവരെയും പറ്റിക്കുകയായിരുന്നു. ഈ ഒരു വെള്ളം കുടിച്ചാൽ നിങ്ങൾക്ക് രോഗം മാറുമെന്ന് പറഞ്ഞ് പറഞ്ഞ് ഒരുപാട് പേർക്ക് അയാൾ ആ മരുന്ന് കൊടുത്തിട്ടുണ്ട്. സ്വയമേ ഞാനൊരു ഡോക്ടറാണ്, എന്നെ വിശ്വസിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടേ നടന്നു. ഇത് കഴിഞ്ഞ് എബനേസറിനെ യഥാർത്ഥ ഒരു ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയി. അവിടെ നിന്ന് അയാൾക്ക് ഒരു ഡമ്മി താടി ചെയ്തു കൊടുത്തു. കാരണം വായില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. സംസാരിക്കാൻ കഴിയില്ല, ഒന്നും കഴിക്കാൻ കഴിയില്ല, മാത്രമല്ല കാണാൻ തന്നെ വലിയ വൃത്തികേടായിരിക്കും. അതിനാൽ ഇരുമ്പ് കൊണ്ടുള്ള താടി വയ്ക്കുന്നു. പക്ഷേ 6 മാസം കഴിഞ്ഞ് എബനേസൻ മരിച്ചു. കാരണം ഈ റേഡിയേറ്റർ മരുന്ന് കുടിച്ചു കുടിച്ച് ഉരുകിപ്പോയത് അയാളുടെ താടി മാത്രമല്ല, ശരീരത്തിനുള്ളിലെ ഒരുപാട് അവയവങ്ങൾ കൂടെയാണ്. രണ്ടാമത്തേത് മൈക്കിൾ ലോട്ടിട്ടോ. ഇയാൾ 1950 ജനിച്ചത്. ഇയാൾക്ക് കഴിക്കുന്ന ഒരു രോഗമുണ്ടായിരുന്നു. ഇതിനെ പിക്ക എന്നാണ് പറയുന്നത്. പിക്ക എന്ന് വെച്ചാൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത വസ്തുക്കൾ കഴിക്കുക. ഉദാഹരണത്തിന് ഗ്ലാസ്, ഇരുമ്പ് തുടങ്ങിയ ആവശ്യമില്ലാത്ത വസ്തുക്കൾ, ഭക്ഷണമേ അല്ലാത്ത വസ്തുക്കൾ കഴിക്കുന്ന ഒരു രോഗമുണ്ടായിരുന്നു. ഇപ്പൊ സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഭാഗം നമ്മൾ എന്തായിരിക്കും ചെയ്യുക? എടുത്തു കളയും. പക്ഷെ ഇയാൾ ചെയ്യുന്നത് ആ കത്തിക്കൊണ്ടിരിക്കുന്ന ഭാഗവും ചേർത്ത് വായ്ക്കുള്ളിലിട്ട് ചവച്ചരച്ച് കഴിക്കും. ഇയാൾ എന്തൊക്കെ കഴിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ബൈസൈക്കിൾ, ട്രോളി, TV, ബെഡ്, ഐഫിൾ ടവറിന്റെ കുറച്ചു ഭാഗം കടിച്ചു കഴിച്ചിട്ടുണ്ട്, ശവപ്പെട്ടിയുടെ കുറച്ചു ഭാഗം, ഗ്ലാസ്. ഇങ്ങനെ കഴിച്ചു കഴിച്ച് അവസാനം ഒരു വലിയ വസ്തു കഴിക്കുന്നു. ഇയാൾ കഴിക്കുന്നത് മറ്റുള്ളവർ നോക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ
വീണ്ടും കൂടുതലായി കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ആവശ്യമില്ലാത്ത വസ്തുക്കൾ കഴിക്കുന്ന ശീലം ചെറിയ പ്രായം മുതലേ ഉണ്ട്. ചെറുപ്പത്തിൽ ഒരു ഗ്ലാസ്സിൽ ജ്യൂസ് കുടിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഗ്ലാസ് പൊട്ടി പൊട്ടിയ കുറച്ചു ഭാഗം വായ്ക്കുള്ളിലേക്ക് തെറിച്ചു. അവനത് തുപ്പിക്കളയുന്നതിന് പകരം കടിച്ച് ചവച്ച് കഴിക്കുകയാണ് ചെയ്തത്. കുഴപ്പമില്ലല്ലോ, ഇതും നന്നായിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് വീണ്ടും ഒരുപാട് കഴിക്കാൻ തുടങ്ങി. വലുതായപ്പോൾ ഒരു ഡോക്ടറെ കാണുന്നു. ഡോക്ടർ പറഞ്ഞത്, ഇങ്ങനെ കഴിക്കുന്ന ശീലം അവസാനിപ്പിച്ചില്ലെങ്കിൽ അത് നിങ്ങളുടെ ജീവന് തന്നെ ആപത്താണ്, മരിക്കേണ്ടി വരുമെന്ന വാർണിംഗ് പോലും കൊടുത്തു. ഇങ്ങനെ പറഞ്ഞിട്ട് പോലും മൈക്കിൾ കേട്ടതേയില്ല. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ് കഴിച്ചുകൊണ്ടേയിരുന്നു. നമ്മളെപ്പോലുള്ള ശരാശരി മനുഷ്യർക്ക് ഇപ്പോൾ ഞാൻ തന്നെ ഒരു ഇരുമ്പ് കഷ്ണം കഴിക്കുകയാണെങ്കിൽ അതെന്റെ വയറ്റിൽ ചെന്ന് അലിയില്ല. എന്നാൽ മൈക്കിളിന് അങ്ങനെ അല്ലായിരുന്നു. അയാൾ കഴിക്കുന്ന ഇരുമ്പ് ഗ്ലാസ് എല്ലാം അയാളുടെ വയറ്റിൽ ചെന്ന് അലിഞ്ഞ് ഡൈജസ്റ്റ് ആകും. അവസാനമായി അയാൾ കഴിച്ചത് വലിയൊരു എയ്റോപ്ലെയിൻ. അത്രയും വലിയ എയ്റോപ്ലെയിൻ ഇയാൾക്ക് കഴിച്ച് അവസാനിപ്പിക്കാൻ 2 വർഷമെടുത്തു. ചെറുത് ചെറുതായി വെട്ടി വെട്ടി എടുത്ത് കഴിച്ച് 2 വർഷമെടുത്തു അത് അവസാനിപ്പിക്കാൻ. അങ്ങനെ കഴിച്ച് അവസാനിപ്പിച്ചപ്പോൾ അയാളുടെ പേര് വേൾഡ് റെക്കോർഡിലും സ്ഥാനം പിടിച്ചു. അങ്ങനെ 52-ാമത്തെ വയസ്സിൽ മൈക്കിൾ മരിക്കുകയും ചെയ്തു. രോഗം വന്നൊന്നും മരിച്ചതല്ല, വയസ്സായി മരിച്ചതാണ്. നിങ്ങളെ ഒരു ഇരുമ്പ് കഷ്ണം കഴിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് സാധിക്കുമോ? പല്ലുകൊണ്ട് കടിക്കാൻ പോലും പറ്റില്ല, പല്ലിളകി വരികയായിരിക്കും ചെയ്യുക. ഇങ്ങനൊരവസ്ഥയിലാണ് മൈക്കിൾ എന്ന വ്യക്തി കഴിക്കാൻ പറ്റാത്ത പല വസ്തുക്കൾ വളരെ ഈസിയായി കഴിച്ചത്. ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളിലെ വ്യക്തികളെ കുറിച്ച് നിങ്ങൾ ഇതിന് മുൻപ് കേട്ടിട്ടുണ്ടോ? ഇനി കേട്ടിട്ടില്ല, ഇത് ആദ്യമായാണ് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊക്കെ വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.